ഇതുവരെ വന്നില്ലല്ലോ. അവൻ എവിടെ വരാനാണെന്ന്? ആ കടപ്പുറത്തെങ്ങാനും തെണ്ടി നടക്കുന്നുണ്ടാവും.
അവനിതാ വരുന്നുണ്ട്. നീ മധുരം പറയാ. നിന്നെ മീൻ മാറുന്നു. മീൻപിടുത്തക്കാരനെ പിന്നെ മുല്ലപ്പൂ കണക്കു. ഒരു മീൻപിടുത്തക്കാരൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. മീൻപിടിച്ചു കഴിയുന്ന എത്ര മോശമാണ് ചേട്ടത്തി. മോശം തന്നെയാ. എന്റെ വീട്ടുകാരും മീൻ പിടിച്ചല്ലല്ലോ ജീവിക്കുന്നത്. വേറിരിക്കുന്ന ചേട്ടൻ അങ്ങനെ മീൻ പിടിച്ചിട്ടാണോ ജീവിക്കുന്നത്? എന്റെ അപ്പനും അപ്പന്റെ അപ്പനോ തൊഴിലായിരുന്നു. എടാ കുടിയാക്കോ, നീ വഴക്കുണ്ടാക്കാതെ. ആ പിന്നെ നിന്നെ ആ പോർട്ട് ഓഫീസിലെ സാർ അന്വേഷിച്ചു. നാളെ രാവിലെ കൂട്ടി ചെല്ലണോ? എന്തിനാ? ആ രണ്ട് സാഹിബ്മാര് വന്നിട്ടുണ്ട്, അവരെ കടൽ കാണിക്കാൻ. മോന്റെ നാലേരിയാ കൊല്ലം. കൊല്ലം കൊല്ലത്തിനൊന്ന് മുമ്പ് ഏരിയൊരു ലാസർ വരാറുണ്ട്, ബിരുദപിടുത്തക്കാരൻ ലാസർ. എന്തോനെ കണ്ടപ്പോ ഞാൻ ലാസറിന് ഓർത്തുപോയി. ആ ആളെ ചേട്ടന് പരിചയം ഉണ്ടായിരുന്നു. പരിചയം ഉണ്ടായിരുന്നോ? ഈ കണ്ണൂര് കടപ്പുറത്ത് വെച്ച് ഞാള് തമ്മില് പിടിച്ച മീനും കുടിച്ച റാക്കും ചില്ലറൊന്നല്ല. ഞാനാ ലാസറിന്റെ മോന. ലാസറിന്റെ മോന? മോളെ ചെറുപ്പത്തിൽ എനിക്ക് ഔലൂസ് പൊടി കൊണ്ടുതരാറില്ലായിരുന്നോ? അച്ഛന്റെ പഴയ ലോഹിക്കാരേ. ലാസറേട്ടെ മൂപ്പര മോന. എന്റെ പേര് പറഞ്ഞില്ല. കുര്യാക്കോസ്. ചേട്ടന്റെ പേരെന്താ? നാനു. നാനു കേട്ടിരുന്നു, അപ്പൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പറയും പറയും, ഞാൻ അങ്ങനെ കഴിഞ്ഞാരാ. എന്റെ അപ്പനിപ്പോ അപ്പൻ മരിച്ചിട്ട് അഞ്ചാറ് വർഷമായി. ലാസർ മുമ്പ് ഈടെ വന്നാല് നിന്റെ പുരയിലാ താമസം. വാ മോനെ, ഈടെ അടുത്താ പോരാ. വാ. ഇല്ല ഏട്ടാ, ഞങ്ങൾ പോവാ, ഇനി വരുമ്പോ വരാം. ശരി, പോടു മോനെ, നമുക്ക് പോവാം. ഇന്തോ നോർവീജിയൻ മത്സ്യബന്ധന കരാറിൻപടി ഇവിടെ എത്തിയിട്ടുള്ള വിദേശീയരായ അതിഥികളെ നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിച്ച് ആഴക്കടലിൽ നിന്നും എങ്ങനെ മത്സ്യബന്ധനം നടത്താമെന്നും ഇദ്ദേഹം വിവരിച്ചു കഴിഞ്ഞു. ഇനി ഈ പട്ടണത്തിലെ വ്യവസായ പ്രമുഖരായ നിങ്ങളോട് എനിക്കൊരു അപേക്ഷ. മീൻ പിടിക്കാനുള്ള വലയും ബോട്ടും ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നിങ്ങൾക്ക് കടമായി തരും. അതിന്റെ വില ഗഡുക്കളായി അടയ്ക്കണം. ഈ പദ്ധതിയോട് നിങ്ങൾ സഹകരിക്കണം. ക്ഷമിക്കണം, മീൻപിടുത്തം അരയന്മാരുടെ തൊഴിലാണ്. അത് ഞങ്ങളോട് ചെയ്യാൻ പറയുന്നത് ക്ഷണിച്ചവർക്ക് അഹ്വാനിക്കല്ലേ. മിസ്റ്റർ നരകൻ, അന്തസ്സും അഭിമാനമുള്ള നമ്മളെല്ലാം വിളിച്ചു വരുത്തി മീൻ പിടിക്കാൻ പറയുന്നു. ഇത് കേട്ടോണ്ടിരിക്കാൻ നിങ്ങൾക്ക് നാണമല്ലേ? വരൂ. എനിക്കൊരു ബോട്ടും വലിയ തരുമോ? നിനക്കോ ഒരു ബോട്ടിന് എന്ത് വില വരുമെന്നറിയാമോ? അതിന് സെക്യൂരിറ്റി അടിമാനം വെക്കാൻ നിനക്ക് എന്തുണ്ട്? അടിമാനം വയ്ക്കാൻ ജോലി ചെയ്യാൻ ആക്കമുള്ള ശരീരവും കടലിൽ പോയി മീൻ പിടിക്കാനുള്ള ആവേശവും അല്ലാതെ ഒന്നുമില്ല. വാട്ട് ഈസ് ഇറ്റ്? വാട്ട് ഡസ് ഹി വാണ്ട്? ഹി ഈസ് ആസ്കിംഗ് ഫോർ എ ബോട്ട്. ഗിവ് ഹിം ദ ബോട്ട്. ഹി ഈസ് എ സൺ ഓഫ് ദ സീ. ഹെൽപ് വിത്ത് യുവർ ബിസിനസ് മാഗ്നറ്റ്സ്. കുര്യാക്കോസ്, നിങ്ങൾ ഭാഗ്യവാനാണ്.
ആദ്യത്തെ ഫിഷിംഗ് ബോട്ട് നിങ്ങൾക്ക് തരും. കുര്യാക്കോസിന്റെ ബോട്ട് നമ്മുടെ കടവിൽ കെട്ടിയിരിക്കുന്നു. അത്രയ്ക്ക് ധൈര്യമായോ അവന്? അടുത്ത മുറിക്കണം അവന്റെ കയറ്. മൂപ്പന്റെ കാല് പിടിച്ച് മാപ്പ് പറയാതെ നിന്നെ ഞാൻ ഈ പഠിക്കാതെ കേട്ടില്ല. ചേട്ടാ എവിടെ വീട് മുടിക്കും? ഇറങ്ങി പോടാ, ഇട പോകാനോ പറഞ്ഞത്? ഒരു ബോട്ടുകാരൻ സാഹിബ്. എവിടെയാ ലോറൻസ് സുന്ദരനും? വരില്ല, കുര്യാക്കോസിനൊന്നും തോന്നരുത്, ഇഷ്ടക്കേട് കൊണ്ടല്ല, പേടിച്ചിട്ടാ. ഇതെല്ലാം മൂപ്പന്റെ വേലയാ. അറിയാം, എന്നാലും ഞാൻ തോറ്റില്ല. ആരും വന്നില്ലെങ്കിൽ ഞാൻ തനിച്ചു പോകും. ചേട്ടാ, ചേട്ടന്റെ കൂടെ ഞാൻ വരാം. അപ്പി, നീ പഠിപ്പുകാരനല്ലേ? ഞാൻ പഠിച്ചത് തൊഴിലല്ല, ഒരു തൊഴിൽ പഠിക്കാൻ ഞാൻ ചേട്ടന്റെ കൂടെ. Thank you.
ചങ്ക് കലകത്തുള്ള ആരും വിളിക്കത്തില്ല. ഞാൻ കാണാത്ത മീനെ കടലിലില്ല. പിന്നെ ഞാൻ ഈ മീൻ എന്ത് ചെയ്യും? കൊണ്ടേ കുഴിച്ചു മൂടോ വല്ല തെങ്ങിന്റെ വീട്ടിലും വളാവട്ടെ. കച്ചവടായ ഒരുപാട് മീൻ കിട്ടിയോ? എനിക്ക് വിശക്കുന്ന പോലെ എന്താ? ഇരിക്കൂ, ഞാൻ കഞ്ഞി കൊണ്ടുവരാം. കുര്യാക്കോസേ, ഞാനും പെണ്ണും തനിച്ചാ ഇവിടെ കഴിയുന്നത്. നേരം നോക്കാതെ നീ ഇവിടെ ഇങ്ങനെ വന്നും പോയിരുന്ന നാട്ടുകാർ പലതും പറയും. കുര്യാക്കോസ് പോ, മേലൂടെ കയറരുത്. പോകാനല്ലേ പറഞ്ഞത്? അമ്മച്ചി കൊണ്ടുപോയി അപ്പുറത്ത്. നീയൊക്കെ പിന്നെ എന്തിനാടാ കടലിൽ പോന്നെ? കടലിൽ മീനില്ലാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാനെ മുമ്പ്? കടലിൽ മീനില്ല. മീനൊന്നും കിട്ടിയില്ലേ? പോണ്ട വിട്ടെ, അവിടെ മീനൊന്നും ഇല്ല. വാ നമുക്ക് പോവാം. ഇപ്പൊ എന്താ ചെയ്യാ? കണ്ണൂര് പിടിച്ച മീന് കൊല്ലത്തെ വില പറയുന്നു. ഞാനൊന്നും പറഞ്ഞില്ല, നാണുവേട്ടിന്റെ വില അനുസരിച്ചത്. കുട്ടൂസേ, എനിക്ക് പറഞ്ഞ വിലക്ക് ചരക്ക് വേണ്ടോ? ഇല്ല ഞങ്ങൾ വേറെ ആർക്ക് കൊടുക്കൂ? അന്നെ കൊണ്ട് നമ്മൾ തോറ്റു പകയാ. എന്നാ പിടിച്ച 265 രൂപ തികച്ചുണ്ട്. ഇന്ന് ഞങ്ങൾ നാണുവേട്ടിന്റെ വീട്ടിലുണ്ടാൻ വരും. എന്നും പറയണ നോക്ക്, ഞാൻ കാത്തിരിക്കും. ഞങ്ങൾ നിങ്ങൾ വന്നിട്ട് ഞാൻ ഒന്നുള്ളൂ. വരുന്നേ കടലിങ്ങനെ മറി. പെട്ടെന്നാണ് ഞാൻ കണ്ടത്, മുമ്പിൽ വലിയൊരു പാറ. ഇല്ല, നാനോട്ടാ പാറ എന്ന് പറഞ്ഞ വലിയൊരു പർവ്വതം. പാറയോ? അതേക്കല്ല അപ്പാറ. അവൻ മുഴുവനും പറയട്ടെ, അപ്പോഴേ മനസ്സിലാവൂ. അതായത് ഈ രാമേശ്വരത്തിന്റെയും സിലോന്റെയും ഇങ്ങനെ ഇടയ്ക്കായിട്ട്. പിന്നെ ഞാൻ കണ്ടത് ഒരു ഗുഹയാണ്. ഗുഹ കണ്ടപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. കടലമ്മയെ രക്ഷിക്കുന്നതെന്ന് പറയലു, വോട്ടും കൊണ്ട് തിരിക്കലു, ഒരൊറ്റ അങ്കുലത്തിന്റെ വ്യത്യാസം. ഇല്ലെങ്കിൽ ഞാനും കുര്യാക്കോസിനും വോട്ടും അവന്റെ വായക്കകത്തായാലും. ഏതിന്റെ? തിമിംഗലം. നുണ പറഞ്ഞാലും ദഹിക്കുന്നത് പറ. ഓ പറയട്ടെ, ഇനി പറഞ്ഞു പോയ പറഞ്ഞു. ഞാൻ പിന്നെ പറഞ്ഞുതരാം. മോളെ, ഇനി കുറച്ചുകൂടി കല്ലുമുക്കായി വിളമ്പിക്കൊടുക്ക്. ഇതിലെ നാട്ടിൽ ഇത് കിട്ടൂല. വേണ്ട, ഞാൻ കുറെ അസുഖം കഴിച്ചതാ. നല്ല രുചിയുണ്ട്. ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞു? കല്ലുമക്ക. മമ്മക്ക, മൊയ്തുക്ക, കല്ലുമക്ക. ആറ് മുസ്ലിം ആണല്ലേ. ഇവിടെ മീനിന്റെ സ്ഥിതി എങ്ങനെയുണ്ട്? ഓ മോശമാ, വിലയും കുറവാ. നാണുവേട്ടി എന്റെ ബോട്ടിൽ കൂടെ പോരുന്ന. വയസ്സായില്ലേ മോനെ, ഇനി മറ്റൊരു ജോലി ചെയ്യാൻ കഴിയൂല. കണ്ണടയുന്നതിന് മുമ്പ് ഇവിടെ ആരെങ്കിലും ഒന്ന് പിടിച്ച് ഏൽപ്പിക്കണം, അത്രയേ ഉള്ളൂ. എനിക്കിഷ്ടമുള്ളത് ഒരുമ്പോട്ടോളെ, നീ കര മാറ്റിക്കരുത്, പറഞ്ഞേക്കാം.
ചേട്ടൻ ഓർക്കുന്ന എന്താന്ന് എനിക്കറിയാം. ചേട്ടനൊരാണല്ലേ, ധൈര്യമായിട്ട് ത്രേസിച്ചെടുത്തിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലണം. ആരെതിർത്താലും ചേട്ടൻ വിളിച്ച സാറെ കൂടെ അറിഞ്ഞു. അതെനിക്കറിയാം. ഇനി ഒന്നും സംശയിക്കണ്ട, ചെറുതാണെങ്കിലും ഒരു കോരിയും വളപ്പും എനിക്കുണ്ടല്ലോ. ചേട്ടൻ വിളിച്ചോണ്ട് വാ. എത്ര ഇരുട്ടിയാലും എന്റെ ശബ്ദം കേട്ടാൽ അവൾ തിരിച്ചറിയൂടാ. വീട്ടിനകത്താണെങ്കിൽ ഒരു മണി അരി എടുക്കാനില്ല. നിങ്ങൾക്ക് പോയാൽ മൂപ്പനോട് കുറച്ച് രൂപ ചോദിച്ചുകൂടെ? അയാൾ ഇനി ഒന്നും തരില്ലെന്ന് തീർത്ത് പറഞ്ഞു. പറഞ്ഞോ? പറഞ്ഞു. നന്ദി കേട്ട പരുഷ. അങ്ങേർക്ക് വേണ്ടി സ്വന്തം കൂടപ്പുറത്തിനെ കൂടെ നിങ്ങൾ ഇവിടുന്ന് അടിച്ചിറക്കിയില്ലേ? നിങ്ങൾക്ക് ഇത് വരണം. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ആ എടി, നീ അറിഞ്ഞോ കുറിയാക്കും ഇപ്പൊ കണ്ണൂരാ. അവന്റെ ബോട്ടിൽ നിന്ന് ദിവസവും 1500 രൂപയുടെ മീൻ കിട്ടുന്നുണ്ടെന്ന്. നേരോ, അവനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പട്ടിണി കിടക്കേണ്ടി വരില്ലായിരുന്നു. ഇരിയാന്റെ ബുദ്ധിമോശം കൊണ്ടല്ലേ അന്ന് ഇവിടെ നടക്കി വിട്ടത്. അനുഭവിച്ചോ? ഒരു മാസമായി ഇവിടെ വന്നിട്ട്. അന്ന് തുടങ്ങിയല്ലേ കൂടി തീർന്നു എങ്കി മാ. എന്നാലും നാളെ കാലത്ത് നാട്ടിലേക്ക് പുറപ്പെടാൻ പറ്റൂ? ഇല്ലടാ. എന്ന് പറഞ്ഞാൽ ആവില്ല. മറ്റന്നാ കാലത്ത് ബാങ്കിൽ പണം കെട്ടണം. 4000 രൂപ അരി കിട്ടിയിട്ടാ ഞാൻ നടക്കണം. അറിയോട്ടിന്റെ അവിടെ ചെല്ലാന്ന് പറഞ്ഞിട്ടില്ലേ? ഇനി അത്രയും ദൂരം നടക്കാൻ എനിക്ക് വയ്യ. നീ ആ ബോട്ടിൽ പോയി കിടന്ന് വൈകും. വരുവോ? ഇനി അതല്ല വഴിക്ക് വല്ല കള്ളുഷാപ്പിലും കയറി കിടക്കോ. വരൂടാ. നാണുട്ടോ, നാണുട്ടോ, നാണുവേട്ടിനോടില്ലേ? കടലിൽ പോയി. മൈപ്പാന്നവരെ കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾ വരുമെന്നും പറഞ്ഞ്. എവിടെ കൂടെയുള്ള ആള്? ആര്? പാപ്പിയോ? ബോട്ടിലുണ്ട്. ഞങ്ങൾ നാളെ പുലർച്ചയ്ക്ക് പോവും. നാണുവേട്ട വന്നാ പറഞ്ഞു. നിങ്ങൾ നിക്കി, ഇവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ വേണ്ട, തിന്നാതെ പോയാൽ അച്ഛൻ വന്നാ എന്നെ കൊല്ലും. നിങ്ങൾ കൈ കഴുകി.
കൂടിയിലുണ്ടോ? തിരിയോ എനിക്ക് ഇഷ്ടമാണ്. പോയാൽ ഇനി എന്നാ വരിക? മീന്റെ തക്കം പോലെ. അയ്യോ വേണ്ട, മതി. ഒന്നും കഴിച്ചില്ല. മതി. മഴ പെയ്തല്ലോ. സാരമില്ല, ഞാൻ പൊയ്ക്കോളാം. നിക്കി, തല നന്നേറെ പോവാൻ ഇല വെട്ടിത്തരാം. പാപ്പിക്കുട്ടിയായോ? ഇതുപോലെ കുര്യാക്കോസിന്റെ മൂന്നാല് വോട്ടും കൂടി എടുത്ത പാപ്പി മുതലാളിയാണ്. വള്ളത്തെ പോകുന്ന പോലെ അല്ല ബോട്ടെ പോകുന്നത്. അന്നു പുരയിൽ എത്താൻ ഒക്കില്ല. അറിയാം. റാഫേൽ എന്നല്ലേ പേര്? അതെ. ചേർത്തോ പിൻഷേ
പരമാട്ട് പേര് പറ കിഴക്കേച്ചാലും കിഴക്കേച്ചാലും റഫേൽ ദാറ്റ് മീൻസ് കെ സി റഫേൽ ഇതോടൊപ്പം 12 പേരെ ആ ഇനി മതി പാപ്പി ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ള പറ ചാപ്പ കൂട്ടി വീടാകെ കഷ്ടത്തിലായി നിന്റെ ബോട്ടിൽ എനിക്കൊരു ജോലി തരണം പാപ്പി അവര് യാര് കുര്യാക്കോസ് ചേട്ടന്റെ അമ്മ അമ്മൻ എനിക്ക് അതേ സമയം ചേട്ടൻ ഓ ചേട്ടനെ അങ്ങനെയാണ് വിളിക്കുന്നത് അണ്ണൻ പാപ്പി നീ എന്റെ തമിഴ് പേശാതെ എനിക്ക് മലയാളം അരിയും സ്വാമിയെ മലയാളം അറിഞ്ഞാലേ ഞാൻ തമിഴും അരിയും സ്വാമി ഇനി കണക്കുകളൊക്കെ ചേട്ടനെ കാണിച്ച് ബോധ്യപ്പെടുത്തണം പണത്തിന്റെ കാര്യം ഇല്ല അണ്ണനും തിരിയാമേ ആ എണ്ണോ തപ്പിച്ചുണ്ട് മന്നിച്ചെടുക്കും എന്റെ പേര് വെങ്കടസുബ്രഹ്മണ്യ ഫേമസ് ആണ് ചെമ്മീസ്വാമി ചെമ്മീസ്വാമി എന്നൊന്നും അറിയാത്തൊരാരില്ല ചെമ്മീസ്വാമി സ്വാമി ആ കാണുന്ന കല്യാണ വീടാ പെണ്ണിന് മധുരം വയ്ക്കട്ടെ അവിടെ മീൻ കടന്ന് ചീഞ്ഞു പോവും എന്തായിട്ടേ ഐസേ ഞാൻ ഐസേ ഐസേ എന്റെ മോനിന് മീൻ പറക്കരുത്
മോന്റെ അച്ഛനെ പോലെ മോ മീൻ പിടിക്കണം. ആരാ മീൻ്റെ അച്ഛൻ? മോനിത് കണ്ടോ ചൂണ്ടല്, കൊണ്ടുപോയി മീൻ പിടിച്ചു. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞുതരാൻ പറ്റൂലെന്ന്. നേരും നിറയും കെട്ടൊരു തോണി പോയാ കടല് പോകിക്കും. ഞാൻ നേരും നിറയും കെട്ടവനല്ല. നിന്നെ പിഴച്ചു പറ്റതല്ലടാ, അല്ലെങ്കിൽ പറ നിന്റെ തന്ത ആരാ? രാജ വന്ന് കഞ്ഞി കുടിക്കേ. ഈ രാത്രി വലയും ബംഗാളും കൊണ്ട് എവിടെ പോകുന്നു? രാജാ എന്റെ അച്ഛൻ ആരാണ്?
ഇപ്പോഴെങ്കിലും പറ എന്റെ അച്ഛൻ ആരാണ്? നിങ്ങൾ പറയില്ല അല്ലേ? പലരിൽ നിന്നും ഒരാളെ മാത്രം വേർതിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല അല്ലേ? എന്ത് പറഞ്ഞടാ? നിന്റെ അമ്മ ഒരു തേവടിച്ചായിരുന്നു അല്ലേ? അല്ലെങ്കിൽ പറ ആരാണ് എന്റെ അച്ഛൻ? ഈ കടപ്പുറത്തുകാരുടെ മുഖത്ത് നോക്കി എനിക്ക് ആ പേര് വിളിച്ചു പറയണം. ഉറക്കെ പറയാം. ബാലൻസ് ഷീറ്റ് അത് പിന്നെ നോക്കാം. ഇന്നലത്തെ ക്യാഷ് എത്ര ഉണ്ടായിരുന്നെന്ന് പറ. 15 ജൂലൈ മാരൻ, തൂത്തുക്കുടി 2300, മദ്രാസ് 3100, കൊച്ചി 4150, ഇവിടെ 3760, മൊത്തം 13310 കിലോ നാരൻ. പടക്കോട്ട് പോയ ബോട്ടിന് ഞങ്ങൾക്ക് എത്തിയിട്ടില്ല. നീ എവിടെയായിരുന്നടാ? ജെട്ടിയിൽ കോഴിക്കോട് നിന്ന് വിളിച്ചിരുന്നു. ഇന്നലെ അവിടെ തകർത്ത കാറ്റ് മഴയും. നമ്മുടെ ബോട്ടുകൾ ഒന്നും ഇറക്കിയില്ല. എല്ലാം പേപ്പറുണ്ട്. മൺസൂൺ സീസൺ, ഐ മീൻ ഒക്കെ ചക്കമാനം മഴയായി. ഈ സീസണില് വടക്കോട്ടെ ബോട്ട് വിട്ടതായി തെറ്റ്. സ്വാമി ബോട്ടിൽ കയറിയിട്ടുണ്ടോ? കടൽ ബോട്ടിൽ കയറിയിട്ടില്ല, കടത്ത് ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഐ മീൻ ഫെറി. എടോ, താൻ കടലിൽ പോയിട്ടുണ്ടോ? അയ്യോ, എനിക്ക് രൂപ ഭയോ. എങ്കിൽ ബോട്ട് വടക്കോട്ടോ തെക്കോട്ടോ വിടണമെന്ന് പാപ്പി നിശ്ചയിച്ചോളൂ. താൻ ഇവിടുത്തെ കണക്കെഴുതിയാൽ മതി. അപ്പൊ ഞാൻ യാർഡിലേക്ക് പോട്ടെ. ആ അപ്പൊക്കോ സാർ, ചിന്ന പ്രശ്നം. എന്താ? വെരി ഇമ്പോർട്ടന്റ്. ആ പറഞ്ഞോ. നമ്മുടെ എല്ലാ ബിസിനസ്സുകളും രാസൻ എന്ന പേരിലാണല്ലോ ഇനിയും തുടങ്ങുന്നതെങ്കിലും വേറെ പേരിൽ വേണം, അല്ലെങ്കിൽ ഇൻകം ടാക്സ്. എന്ത് ടാക്സ് ആയാലും ലാസർ എന്ന പേര് മാറ്റാൻ പറ്റില്ല. അതിന്റെ അപ്പന്റെ പേരാ. അങ്കിൾ, പപ്പ പോയിട്ട് ചുമ്മാ വന്നിരിക്കുന്നു. മരം കെട്ടാ ഇനി എങ്ങനെയാ ബോട്ട് പണിയ? സ്വാമി, കോൺട്രാക്ട് പ്രകാരം ദുബായ്ക്കാർക്ക് എന്നാ ബോട്ട് കൊടുക്കേണ്ടത്? അടുത്ത മാസം എല്ലാ ബോട്ടുകളും ബോംബെയിൽ എത്തിക്കണം. അങ്കിൾ ദുബായിൽ എത്തിച്ചോളൂ. അതിനിടെ മരം കിട്ടണ്ടേ സ്വാമി? അല്ല, നമുക്ക് ദുബായ്ക്കാരോട് 2 മാസത്തെ കാലാവധി കൂടെ ചോദിച്ചാലോ? പറ്റില്ല, എക്സ്പോർട്ട് ബിസിനസ്സിൽ സമയനിഷ്ഠ പാലിക്കണം. ആ, കരിമിളയിൽ ഒരു കൂപ്പിലേല ഉണ്ടെന്ന് കേട്ടു. ചേട്ടൻ പോയി ഒന്ന് ശ്രമിച്ചു നോക്ക്. Thank you.
പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ, ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. സുരഭില പുളകിത നിമിഷമിതേ നീതാ മനസ്സിജ മധുഗണം അനുപമരത്തിലതികേ വാ മലയജ സുരഭില പുളകിത നിമിഷമിതേ നീതാ മനസ്സിജ മധുഗണം അനുപമരത്തിലതികേ മധുവാദിനി മതിമോഹിനി ഏകാന്ത സ്വപ്നത്തിൻ തേരേറിവ മനസ്സിൻ പാനപാത്രം നീ നുകരാൻ വാ നിൻ പൊഞ്ചിരിത്തേൻ മഞ്ചരി വാ 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 സഖി വാ ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ ആത്മസംഗീത ശില്പം നീയല്ലേ. മധുമയ നവമൃത് കുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മണിശലഭം അസുലഭ മധുമയ നവമൃത് കുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മണിശലഭം സുരവാഹിനി സുഖദായിനി ആരാരും ചൂടാത്ത പൂവേന്തിവ പൂത്തു നിൽക്കും പൊൻകിനാവിൻ നന്ദനത്തിൽ വാ നിന്നീൽമിഴിവിൻ താരമായി വാ 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 സഖി വാ ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഓക്കേ ബൈ. സിംഗപ്പൂർന്ന് മറ്റേ വന്ന ഒരുത്തന്റെ കൂടെ നീ ഇങ്ങനെ കറങ്ങി നടന്നാൽ കാണുന്നവർ എന്ത് വിചാരിക്കും? നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് നോക്കണ്ടേ? എല്ലാം മനസ്സിലായി. ചേട്ടത്തി ചേട്ടത്തി അവള് ക്ലബിൽ നിന്ന് വന്നില്ല. എന്താ ചേട്ടത്തിയോട് പറഞ്ഞേക്കൂ ഇവളെ ഇനി ഒറ്റയ്ക്ക് പുറത്തു വിടരുന്നു. കേട്ടോ ഇന്നുകൊണ്ട് നിന്റെ സർക്യൂട്ട് ഒക്കെ നിർത്തിയേക്കണം. രാത്രി കയറി വന്നിരിക്കുന്നു. എന്റെ കുറിയാക്കോസെ നീ അവളെ ഇങ്ങനെ വഴക്ക് പറയാതെ. പാവം തള്ളയിലാണ് വളർന്ന കുഞ്ഞല്ലേ, കുറെ സ്നേഹമായിട്ട് പറ. വരൂ എന്റെ മോളെങ്കിൽ പോരും, അവൻ എന്തെങ്കിലും പറയട്ടെ. നോക്ക് അങ്ങളില്ലേ, പപ്പയാണ് ഇവളെ ലാരിച്ച് ചീത്തയാക്കുന്നത്. നീ പോടാ വരും.
ആയല്ലോടാ ഒന്ന് വേഗമാകട്ടെ എന്താടാ ഞാനങ്ങ് വടക്കുള്ളതാ കണ്ണൂർ തോണിപ്പണി അറിയാം ഒരു ജോലി കിട്ടിയാ കൊള്ളായിരുന്നു എന്താ നിന്റെ പേര് രാജൻ അമരത്ത് നിൽക്കാമോ ഓ നിൽക്കാം എടാ പത്രോസേ നാരായണൻ വന്നില്ലല്ലോ ആ പങ്കാളിയങ്ങട് ഇത് വന്ന ഒരു പുതിയ ബോട്ടിന്റെ കോൺട്രാക്ട് ആണ് മേരിയമ്മയുടെ ഒരു ഒപ്പ് അവൾ ഇപ്പോ വരും ഞാൻ വളരെ നേരമായിട്ട് ഈ ഫ്ലൈഓവറിന്റെ ചോട്ടിൽ വെയിറ്റ് ചെയ്യാണ് നീ ഒപ്പിട്ട് കൊടുക്ക ലക്ഷക്കണക്കിനുള്ള കോൺട്രാക്ട് ആണ് ലാക്സ് ആൻഡ് ലാക്സ് ഓ ഞാൻ ഇവിടെ കാല് കുത്തിയതിന് ശേഷമാ ഈ ലക്ഷങ്ങളൊക്കെ ഉണ്ടായത് സ്വാമി എവിടെയാ ഒപ്പിടേണ്ടത് അയ്യോ സിനിമ തുടങ്ങി കാണും നമുക്ക് പോകാം ഏത് സിനിമയ്ക്കാണ് എത്തിക്കലായിരിക്കും ഞങ്ങൾ ഇംഗ്ലീഷ് സിനിമയ്ക്കേ പോകും എക്സോസൈസ് അല്ല സ്വാമി പ്രേതകഥയാ എക്സോസിസ്റ്റ് പപ്പ തങ്കശ്ശേരിക്ക് അടുത്ത് ചാകര വേണ്ടിട്ടുണ്ട് നാരണ ആ ചെമ്മീന്റെ വില ഫെൻഡാബിൾസ് ആയിട്ട് കൂടും ദാറ്റ് മീൻസ് വള്ളക്കാർക്ക് കൊയ്ത്തായി എന്നർത്ഥം ഈ പ്രാവശ്യം കൊയ്യാൻ പോകുന്ന നമ്മളാ ഞാൻ ബോട്ടുകളൊക്കെ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞു എടാ മോനെ വള്ളക്കാരുടെ അടുത്തേക്ക് ബോട്ട് അയച്ചാൽ കുഴപ്പമാവില്ലേ വെറുതെ എന്തിന്റെ മാരണമൊക്കെ വരിച്ച് തലേ കയറ്റുന്നു അപകടം വള്ളക്കാർക്കല്ലേ പപ്പ അവർ പോയി തുലയട്ടെ എടാ കുറിയാക്കോസ് അറിഞ്ഞാ വഴക്ക് പറയും അങ്കിളിനോടൊന്ന് ചുമ്മാ ഇരിക്കാൻ പറയണം പപ്പ 60 രൂപയാണ് നാരണിപ്പ വില കാരറ്റ് നമുക്ക് വള്ളക്കാരല്ല വെള്ളക്കാരാണ് ഇമ്പോർട്ടൻ സിനിമ തുടങ്ങി കാണും നമുക്ക് പോകാവുന്നേ എന്റെ അമ്മ ഒരു ക്യാബിനെ നടത്തുകയായിരുന്നു ഹോട്ടലിൽ ഒരു ചെറിയ ക്യാബിനിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് രാത്രിയിൽ എന്നെ തനിച്ചാക്കിയിട്ട് അമ്മ പോകും ഹാളിൽ നിന്ന് പുലരുപോലെ അവരുടെ ചെലങ്കിയുടെ ശബ്ദം കേൾക്കുമായിരുന്നു ഉണർന്നിരിക്കുന്ന ആ ഏകാന്തതയിൽ അമ്മ വാങ്ങിച്ചിരുന്ന ഒരു ഗിറ്റാറായിരുന്നു എന്റെ ഏക ആശ്വാസം എന്റെ വേദന മറക്കാൻ ഞാനതിൽ മീട്ടി ആ ശബ്ദം എന്റെ ദുഃഖം ഏറ്റുവാങ്ങിയതുപോലെ ഞാൻ വളർന്നു അങ്ങനെയാണ് ഒരു ഗായകനായതും ജോസിന്റെ പാട്ടുകളിലൊന്നും തന്നെ ഈ ദുഃഖമില്ലല്ലോ ഇന്നെനിക്ക് പണമുണ്ട് പ്രശസ്തിയുണ്ട് സ്നേഹിക്കാൻ സുന്ദരിയായ പെൺകുട്ടിയും റോസലിനെ കണ്ടുമുട്ടുന്നവരെ സ്നേഹത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു ജോസിന്റെ ഈ സ്നേഹം എന്നും എനിക്ക് വേണം പ്രോമിസ് Promise. Hey Nat, you must come sharp 6:30, okay? I'll try. നിനക്ക് എന്റെ മോളെ ഇഷ്ടമാണോടാ ഡാഡി നിന്നോടാണ് ചോദിച്ചത് കയറൂ കയറാൻ Thank you.
ഇതാണ് എൻ്റെ അമ്മ മനസ്സിലായി ആരാണ് ഈ ചെക്കൻ്റെ തന്ത നിങ്ങൾ ഒഴിച്ച് ഏത് പുരുഷനുമാകാം മീനെല്ലാം ഇങ്ങനെ ബോട്ടുകാർ അരിച്ചെടുത്താൽ പിന്നെ നമ്മൾ വള്ളം ഇറക്കിയിട്ട് എന്താ കാര്യം ഇന്നലെ വള്ളത്തിൽ പോയ പുത്തൻതറക്കാരുടെ മൂന്ന് വലകളാണ് ബോട്ടിന്റെ പ്രൊപ്പലർ ചുറ്റി കീറി നശിച്ചുപോയത് വലയല്ലേ പോയുള്ളൂ നാളെ വള്ളവും അതിലിപ്പോ നമ്മളെ അവന്മാരെ നശിപ്പിക്കും പിന്നെ എന്ത് ചെയ്യണമെന്നാ എതിർക്കണം ബോട്ടുകാർ പുറംകടലിൽ പോട്ടെ ഈ കടലോരത്ത് വലയിടാൻ അവരെ അനുവദിക്കരുത് നമ്മൾ ഒരുമിച്ച് നിന്നാൽ അവർക്കത് കഴിയില്ല തല്ലും വാങ്ങിച്ച് വന്നിരിക്കുന്നു നിങ്ങൾക്ക് എന്തിന് കൊള്ളാമടാ വള്ളക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു മുതലാളി എങ്കിൽ നമുക്ക് വലിയ ആക്കാം വിളിച്ചു കൂട്ടവരെ വള്ളക്കാരെ ഇങ്ങനെ വിട്ടാൽ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ല ഒന്നിനെയും ബാക്കി വെക്കരുത് പോ ചത്തില്ലല്ലോ ഒരു കാര്യം ചെയ്യേ നമ്മുടെ ആൾക്കാരെ ആശുപത്രിയിലേക്കാക്ക് ആ കാര്യം ഞാൻ ഏറ്റത് എന്താ നമ്മുടെ ബോട്ട് ജോലിക്കാരും വള്ളക്കാരും തമ്മിൽ കടപ്പുറത്ത് വെച്ചൊരു വഴക്ക് കാര്യം വള്ളക്കാർ വലയിടുന്നിടത്ത് നമ്മുടെ ബോട്ടിൽ ചെല്ലാൻ പാടില്ലെന്ന് പാടില്ല ബോട്ടുകാർക്ക് പുറംകടലിൽ പോകാമല്ലോ വള്ളക്കാർ വലയിടുന്നിടത്ത് എങ്ങനെ പോകണം അതിനവർ കടലിൽ വെച്ച് നമ്മുടെ ജോലിക്കാരെ തല്ലി അതിനിപ്പോ പകരം തെല്ലിച്ചു വേണം പിന്നെന്താ വെറുതെ വിടണോ അതിർത്തിരിക്കാനും ഭാവം വെക്കാനും കടൽ അവരുടെ അപ്പന്മാരെ വകയാ അതേടാ രാവും പകലും നോക്കാതെ വെയിലും മഴയും വകവയ്ക്കാതെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കടലിൽ പോകുന്നുണ്ട് വകയാടാ കടൽ അത് നിനക്ക് നിന്റെ അപ്പനും മനസ്സിലാവില്ല ചേട്ടാ കടപ്പുറത്ത് ബഹളം വള്ളക്കാരെല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ സമാഹാര കുട്ടികൾ നിർത്തി നിർത്താൻ കണ്ടു മുതലാളി എത്തി ഞങ്ങളുടെ ഭാഗത്താണ്
കുറ്റം ഞാൻ സമ്മതിക്കുന്നു മുതലാളി ഇത് കണ്ടോ മുതലാളി നിങ്ങളുടെ ആൾക്കാരി ഇത് വേലയാണ് എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാം നിങ്ങളെല്ലാം കൂടി ഓഫീസിലേക്ക് വരും നീ ആൻഡ്രൂസിന്റെ മോനല്ലേ നീയും പോയോ തല്ലിന് വാങ്ങിച്ചോ നിന്റെ പേരെന്താടാ പീറ്റർ പഴമ്പള്ളിയില പഴമ്പള്ളിയിലെ ഔഷപ്പിന്റെ പകന ആ വാങ്ങിച്ചോ നിന്റെ പേരെന്താ നീ ആരുടെ മോന എനിക്ക് തന്തയില്ല എന്തിനാ ഓരോരുത്തരും ഊരും പേരും ചോദിക്കുന്നു ഇതാ പൈസ ഇതാ പൈസ ഈ പണം കൊണ്ട് മുമ്പ് തണ്ടും പങ്കായവും പിടിച്ച നിങ്ങളുടെ കൈവെള്ളയിലെ തലമ്പുകൾ മറയ്ക്കാൻ കഴിയില്ല ഇതുകൊണ്ട് നിങ്ങൾ എന്നിൽ ഏൽപ്പിച്ച മുറിവുകളും കരിയില്ല തരയനെ ഞാൻ അന്വേഷിക്കാത്ത ഒരു സ്ഥലം ബാക്കിയില്ല ഒടുവിൽ അറിഞ്ഞത് അനി വർക്ക് സ്പോട്ടിലുണ്ടെന്ന് ഒരാളെ വിട്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ ഓ അത് സാരമില്ല കടലിൽ കല്ലിടുന്നത് തന്റെ കുത്തകയാണല്ലോ അല്ലെങ്കിലും ആരെങ്കിലും തന്നെ പേടിച്ച് രംഗത്ത് വരുമോ വർക്കി എന്റെ തൊഴിലിൽ മത്സരിക്കാൻ ഞാൻ ഒരിത്തരെ സമ്മതിക്കില്ല അപ്പോഴേ തരകൻ ഞാൻ ഇന്നലെ ഫോണിൽ പറഞ്ഞ കാര്യം ആ കരിമലക്കൂപ്പിന്റെ കാര്യമല്ലേ അത് ഞാൻ ഏറ്റിരിക്കുന്നു നാളെയാണ് ലേലം തരകൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ് ഞാൻ വാക്കുകൊടുത്തു പോയി ലേലത്തിൽ ഈ കൂപ്പ് ബോട്ടുകാരൻ കുര്യാക്കോസിന് ഉറപ്പിക്കണം മിസ്റ്റർ തരകൻ അത് നിങ്ങൾ സ്വയം അങ്ങ് നിശ്ചയിച്ചാൽ മതിയോ ഒരു ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് വീതിച്ചു തരും 10,000 രൂപ ഓരോരുത്തർക്കും വീതം എനിക്കാരുടെയും കർമ്മക്കാശ് വേണ്ട നീ കാശുകാരനാണെന്ന് എനിക്കറിയാം എന്നാലും കൃഷ്ണൻകുട്ടി ഈ തരം പൊതുപ്രശ്നത്തിൽ നമ്മൾ അന്യോന്യം സഹകരിക്കണ്ടേ പൊതുപ്രശ്നം മിസ്റ്റർ തരകൻ ആ വേലയെല്ലാം കയ്യിലിരിക്കട്ടെ അതിന് എന്നെ കിട്ടില്ല അപ്പോൾ കൃഷ്ണൻകുട്ടി ഈ ലേലത്തിൽ മത്സരിക്കേണ്ടെന്ന് ഉറച്ചോ സർക്കാർ ലേലത്തിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ സമ്മതം ആവശ്യമില്ലല്ലോ ഞാൻ മത്സരിക്കും ആ കാണാം ഓ കാണാം സാർ എന്റെ അപ്പൻ പറയുന്ന കേൾക്കാതെ പോകണോ തന്റെ അപ്പൻ പറയുന്നത് എല്ലാവരും കേൾക്കണമെന്നുണ്ടോ കേൾക്കണം ഇല്ലെങ്കിൽ കൊല്ലത്തുകാരൻ കുര്യാക്കോസ് മുതലാളിയാണ് പിടിച്ചത് എന്റെ മുതലാളിയുടെ വലിയ കൂട്ടുകാരന മുതലാളി വിചാരിച്ചു കണ്ടാ ഇത്ര ചുളുവിനടിച്ചത് ആ മുതലാളി വരുന്ന എന്റെ കാര്യപ്പോ ആ ശരി കുട്ടി ആരെങ്കിലും പറഞ്ഞയക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ കണ്ടില്ല ചുരുങ്ങിയത് 15 ലക്ഷം രൂപയെങ്കിലും ഈ കൂപ്പിൽ നിങ്ങൾക്ക് ലാഭം വരകനെ കമ്മീഷൻ ചോദിക്കുകയാണ് ചോദിക്കും പക്ഷെ ഇവിടെ വെച്ചല്ല വീട്ടിൽ വെച്ച് ഇതെന്റെ മകൻ സണ്ണി ഹലോ ഒന്നുമില്ല എന്റെ കൂടെ ബിസിനസ്സിലാണ് ഓഹോ വരൂ ഇരിക്കൂ ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ കമ്മീഷൻ അത് ഇവന് വേണ്ടിയാണ് തരകൻ പെണ്ണ് ചോദിക്കുകയാണ് നമ്മുടെ റോസലിനെ തരകന്റെ മോന് കെട്ടിച്ചു കൊടുക്കുമോയെന്ന് അതെ മീൻപിടുത്തം അരയന്മാരുടെ തൊഴിലാണ് അത് ഞങ്ങളോട് ചെയ്യാൻ പറയുന്നത് ക്ഷണിച്ചവരുത്തി അഭിമാനിക്കാനല്ലേ എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല എങ്കിൽ പറ സമ്മതമാണോ
എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നിന്റെ സമ്മതമാണ് അറിയുന്നത്. സമ്മതിച്ചിരിക്കുന്നു. സ്ത്രീയോ? ആ വരാൻ പറയും. എന്റെ ഇഷ്ടം നോക്കിയല്ലോ നീ ജീവിച്ചത്. നിനക്ക് എന്ത് വേണം പറയോ? എന്റെ മകന്റെ മുമ്പിൽ വെച്ച് അവന്റെ അപ്പൻ ആരാണെന്ന് ചോദിച്ചില്ലേ? അതിനുത്തരം പറയാൻ കേൾക്കണം. എനിക്ക് കേൾക്കണ്ട? കേൾക്കണം. എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കേൾപ്പിക്കാതെ ഞാൻ പോവില്ല. പോവില്ലേ? ഇല്ല. അന്ന് ആ കളപ്പുരത്തിൽ നിന്നെ കൊല്ലേണ്ടതായിരുന്നു. ഒറ്റോ ഇനി നീ ഇവിടെ നിന്നാ കൊല്ലൂല്ലേ? മിസ്റ്റർ കുര്യാക്കോസ്, പേടിപ്പിക്കരുത്. ഒരു കാലത്ത് ഈ കടൽക്കരയിൽ കെട്ടും പൊട്ടും തിരിയാതെ വളർന്ന ആ പാവം പെണ്ണല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ സാറ. ഓർമ്മയുണ്ടല്ലോ, ഒരിക്കൽ ക്ഷീണിച്ച് വീട്ടിലേക്ക് വന്ന നിങ്ങൾക്ക് ദാഹിച്ച വെള്ളം പോലും തരാതെ എന്റെ അമ്മ ഇറക്കിവിട്ടത്. പിന്നീട് ഞാനും ആഹാരം കഴിച്ചില്ല. വിശപ്പും ദാഹവും സഹിച്ച് കടൽക്കരയിൽ പലനാൾ ഞാൻ കാത്തുനിന്നു, കണ്ടില്ല. ഒരു രാത്രി തളർച്ചയിൽ മയങ്ങിക്കിടക്കുമ്പോൾ ദൂരെ ബോട്ടിന്റെ ശബ്ദം കേട്ടു. അമ്മ അറിയാതെ ഞാൻ പുറത്തിറങ്ങി. അന്നൊരു വാക്ക് നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ. ഇല്ല, ചോദിച്ചില്ല. പിന്നീട് കണ്ടപ്പോൾ നിങ്ങൾ അന്വേഷിച്ചത് എന്റെ കുഞ്ഞിന്റെ അച്ഛനെയാണ്. ആരായിരുന്നു ആ പുരുഷൻ? 25 വർഷമായി ഞാൻ എന്നോട് ചോദിച്ച അതേ ചോദ്യം തിരിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഏതായിരുന്നു ആ നിഴൽ? പറയൂ, ഏതായിരുന്നു ആ നിഴൽ? എനിക്ക് ഡാഡിയോട് ചിലത് പറയാനുണ്ട്. വേണ്ട, സ്വസ്ഥത നശിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. ഞാനും എങ്കിൽ മോള് പോയി ഉറങ്ങിക്കൂ. ഉറങ്ങാം, ഡാഡിയുടെ മറുപടി കേട്ടിട്ട് അതനുസരിച്ചായിരിക്കും പിന്നീട് ഞാൻ ഉണരുന്നത്. ചിലപ്പോ ഒരിക്കലും ഉണരാതെ ഉറങ്ങുന്നത്. നീ എന്താ പറഞ്ഞത്? എന്റെ സന്തോഷമാണ് ഡാഡി ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് നിശ്ചയിച്ച വിവാഹം നടത്തരുത്. മോളെ, ഞാൻ വാക്ക് കൊടുത്തുപോയി. ഞാനും വാക്ക് കൊടുത്തിരുന്നു ജോസിന്. ഡാഡിക്ക് വേണ്ടി ഞാനത് മാറ്റി. പകരം എനിക്ക് വേണ്ടി ഡാഡിയും തിരുത്തണം.
ആരാ കുടി കെട്ടുന്നത്? അറിയില്ല മുരളി. പോ പൊളിച്ചു കളയടാ. വരിഞ്ഞറ വരി. ആരാണ് അവിടെ കുടി കെട്ടുന്നത്? ഞാനാ. ഉടനെ പൊളിച്ചു മാറ്റിക്കോ. മുതലാളി വൈകിട്ട് ഈ വഴിക്ക് പോകുമ്പോ കണ്ടുപോകരുത്. ആര് മുതലാളിയോ? ഏത് അവനാലും ഈ കുടിലിവിടെ തന്നെ കാണും. ഇത് പുറംപോക്ക. നിന്റെ ഒരു പുറംപോക്ക്. മനസ് ചോദ്യത്തിന് തീയതി നിശ്ചയിക്കാൻ വന്ന എന്നോടാണോ പറയുന്നത്? മകൾക്ക് സമ്മതമില്ലെന്ന്? അത് വാക്ക് തരുന്നതിന് മുമ്പ് അന്വേഷിക്കേണ്ടതായിരുന്നു. നിങ്ങൾ ഇരിക്കൂ. എന്തിന്? പണ്ട് ഈ കടപ്പുറത്ത് മീൻചപ്പ് പെറുക്കി വിറ്റ തന്റെ ബന്ധമിനി എനിക്ക് വേണ്ട. എന്റെ കുടിൽ പൊളിക്കാൻ മരയിച്ചു അല്ലേ? ഇനിയുണ്ടോ ആളുകൾ? അയക്ക്, ഞാൻ അവിടെ തന്നെ കാണും എന്റെ കുടിലിൽ. കുര്യാക്കോസ്, തന്നേക്കാൾ പണവും പദവിയും ഉള്ളിടത്തുനിന്ന് ഞാൻ എന്റെ മകനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കും. ഒന്നോർത്തോ, പക കൂടിയൊരു വിഷപ്പാമ്പരെയാണ് നീ മോഹിച്ചു വിടുന്നത്. രാജന്റെ ആവേശം കൊണ്ടും ശക്തി കൊണ്ടും മാത്രം കുര്യാക്കോസിനെ നേരിടാനാവില്ല. നീ എന്റെ കൂടെ നിൽക്കൂ. അവനെ എങ്ങനെ നേരിടണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. രാജൻ എന്ത് പറയുന്നു? നിൽക്കാം. ആന്റോ, മുതലാളി, കടലിൽ ജീവിച്ചവനെ കരയിൽ വളർത്താനാണ് നിന്നെ ഏൽപ്പിക്കുന്നത്. രാജനെ ഒരു രാജനാക്കണം. ഓയക
കാര്യമെന്തായി? എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി ബോട്ട് ഹൗസിൽ ഒന്നും പറയണ്ട. ഈ ജോലിയുടെ ഉത്തരവാദിത്വം മുഴുവൻ രാജനെ ഏൽപ്പിച്ചതാണ്. അതിൽ നീ ജയിച്ചാൽ കുര്യാക്കോസിനോട് നാട്ടുകാർക്കുള്ള സ്നേഹവും ബഹുമാനവും തകരും. തോറ്റാൽ ആ തോൽവിയിൽ എനിക്ക് പങ്കുണ്ടാവില്ല. അതോർത്തോ. ശരി സർ. എന്താ മോൾ വരാൻ വൈകിയത്? ഫ്ലൈറ്റ് വരാൻ താമസിച്ചു. വൺ അവർ ലേറ്റ്. അത് ആവറോ. എന്റെ മകൾ ഷേളി ബോംബെയിൽ പഠിക്കുന്നു. ആ എക്സാം എങ്ങനെ ഉണ്ട് മോളെ? രാജൻ നമ്മുടെ കൂടെയാണ്. ഓ പപ്പയുടെ പുതിയ ഗുണ്ട. കൊള്ളാം. ചാൾസ് ബോൺസിന്റെ ചെറിയ കട്ടുണ്ട്. എനിക്ക് അയാൾ ഇഷ്ടമല്ല. അപ്പം ഞാൻ പുറപ്പെട്ടെ. ശരി. ഇവൻ അകത്തോ പുറത്തോ വീഴുന്നതെന്ന് ഇന്ന് രാത്രി അറിയാം. സർ ഫിഷറീസിന്റെ ബോട്ടിൽ വെള്ളിക്കട്ടികൾ കള്ളക്കടത്ത് നടത്തുന്നു. അതെ സർ. അതെ. ഓക്കെ താങ്ക്സ്. സ്വന്തം നിലയ്ക്കുള്ള ജാമ്യമാണല്ലേ? അതെ. ഇതിൽ ഒപ്പിടും. ഇൻസ്പെക്ടർ, നിങ്ങൾ ഇയാളെ വിട്ടയക്കുകയാണോ? താൻ ആരാധന്വേഷിക്കാം. ഇവിടുത്തെ പൗരസമിതിയുടെ പ്രതിനിധി
മീൻ പിടിക്കാനാണെന്നും പറഞ്ഞു ഇയാളുടെ ബോട്ടുകൾ കടലിലേക്ക് പോകുന്നത് കള്ളക്കടത്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇവൻ എന്താടി പറയുന്നത്? ഇൻസ്പെക്ടർ, ഹീസ് ഇൻസൾട്ടിംഗ് മൈ ക്ലയന്റ്. താൻ സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ്. ഈ മനുഷ്യനെ ഇവിടുത്തെ ലോക്കപ്പിൽ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ വെള്ളിയും മറ്റ് സാധനങ്ങളും ഈ രാജ്യത്തിന് നഷ്ടപ്പെടും. പൗരബോധമുള്ള ഞങ്ങൾ പൊറുക്കില്ല. താൻ ഇനിയും ഇവിടെ നിന്ന് പ്രസംഗിക്കേണ്ട. പുറത്തുപോ. ഐസാ ഗെറ്റ് ഔട്ട്. എന്നെ ഇറക്കി വിട്ടതുകൊണ്ട് കാര്യമൊന്നുമില്ല. എന്റെ കൂടെ വന്നവർ പുറത്തുണ്ട്. വെള്ളികടത്തി പൊന്നുവരത്തും കള്ളന്മാരെ സൂക്ഷിച്ചോ? നീ ഇത് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോ ചേട്ടനൊന്നും വിശ്വസിക്കുന്നില്ലല്ലേ? തിരിട്ട് ഫയൽ എനിക്ക് അപ്പനേ തെരുവന്നെ കുര്യാക്കോസ് പോലെ മേള കിടക്കില്ല. ഇറങ്ങി പോ ചേട്ടാ. എന്നെ കള്ളനാക്കിയിട്ട് ഇറക്കി വിടുന്നല്ലേ? ഇപ്പോ മനസ്സിലായോ? സാമീരം മിടുക്ക്, പാപ്പി ഔട്ട്. നെക്സ്റ്റ് കുര്യാക്കോസ് ഔട്ട്. നോട്ട് ഔട്ട്. ഇങ്ങനെ കുട്ടിച്ചാൽ സ്വാമി ഔട്ടാകും എന്നാ എന്റെ ഡൗട്ട്. നോ 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 നോ, സ്വാമി അങ്ങനെ ഇങ്ങനെ ഒന്നും ഔട്ടാവൂല. നോട്ട് ഡൗട്ട്. സ്വാമി എന്താ ഈ കൊരങ്ങൻ കൊഞ്ഞിനെ ചുമക്കുന്നത് പോലെ ഈ ഫയൽ നെഞ്ചത്തടിക്ക് പിടിച്ചിരിക്കുന്നത്? അയ്യോ, ദുബായിലെ 2000 ബോട്ടിനുള്ള ആർഡേഴ്സിന്റെ കംപ്ലീറ്റ് പേപ്പേഴ്സ് ഇതിനകത്താ. 2000 ബോട്ടും അതിനുള്ള തടിയുണ്ടോ സ്വാമി? ആ പരമ രഹസ്യം. എന്താ സ്വാമി പരമ രഹസ്യം? അത് കോൺഫിഡൻഷ്യൽ. ഞാൻ പറയില്ല. അയ്യോ, നിലമ്പൂർ പൂപ്പാണെന്ന് ഞാൻ പറഞ്ഞെന്ന് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞ അത് വലിയ കുഴപ്പമാകും. ഞാൻ പറയില്ല. ഞാൻ ആരോടും പറയില്ല. താങ്ക് യു. ഈ കൂപ്പരത്തിൽ കുര്യാക്കോസിനെ എതിർക്കുന്നത് ബുദ്ധിയല്ല. എന്ത് വില കൊടുത്തും അവനത് പിടിച്ചെടുക്കും. അറിഞ്ഞുകൊണ്ട് തോൽക്കാൻ ഞാൻ പോവില്ല. ഞാൻ പോയല്ലോ. യെസ്. അത് വേണ്ട. ശരി, ഞാൻ ഉടനെ അറിയിക്കാം. ആന്റോ, ആന്റോ, ആന്റോ സണ്ണിമലയിലൂടെ എസ്റ്റേറ്റിൽ പോയി. രാജൻ, ക്രസന്റ് ഹോട്ടലിൽ നിന്നാണ് വിളിച്ചത്. ബാറിൽ എന്റെ മകളുണ്ട്. നീ പോയി അവിടെ എങ്ങനെയും വിളിച്ചോണ്ട് വരൂ. ഇറങ്ങി വരാൻ. ടേക്ക് ഓഫ് യുവർ ഹാൻഡ്. ഇറങ്ങി വരാൻ. എവിടെ? ഹേ മിസ്റ്റർ, ഡോണ്ട് ഡിസ്റ്റർബ്.
മനസ്സില്ലാത്തവർ എളുപ്പം മറക്കും. നിങ്ങൾ ഇത്തവണ നിലമ്പൂർ കൂപ്പിലേലത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വേണം? ഒരു മത്സരം ഒഴിവാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഈ ലേലത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾക്ക് എത്ര രൂപ വേണം? തന്റെ കാശ് എനിക്ക് വേണ്ട. എങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കണം. വാക്കോ? കഴിഞ്ഞ തവണ മിസ്റ്റർ തരകൻ പറഞ്ഞതനുസരിച്ച് കരിമലക്കൂപ്പ് ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നു. പകരം ഈ കൂപ്പിൽ നിങ്ങൾ പങ്കെടുക്കില്ല എന്ന് അയാൾ എനിക്ക് ഉറപ്പ് തന്നിരുന്നു. തരകൻ ഉറപ്പ് തന്നെങ്കിൽ അവനോട് ചോദിക്കേ. ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. കള്ളം, പച്ച കള്ളമാണ് നിങ്ങൾ പറയുന്നത്. പറഞ്ഞ വാക്കിനോ കൊടുത്ത ഉറപ്പിനോ കാൽ കാശിന് വിലയില്ലാത്ത നിങ്ങളെ. ഇത് നിങ്ങളുടെ ഓഫീസ്, ഇവിടെ ഞാൻ നിങ്ങളെ അനുസരിക്കുന്നു. നിലമ്പൂർ വരുമല്ലോ, നമുക്ക് അവിടെ വെച്ച് കാണാം. ഇരുപത്തിയഞ്ച് ലക്ഷം. ഇരുപത്തഞ്ച് ലക്ഷം. ഇരുപത്തിയഞ്ച് ലക്ഷത്തി അൻപതിനായിരം. ഇരുപത്തഞ്ച് ലക്ഷത്തി അമ്പതിനായിരം. അറുപതിനായിരം. ഇരുപത്തഞ്ച് ലക്ഷത്തി അറുപതിനായിരം. ഇരുപത്തിയാറ് ലക്ഷം. ഇരുപത്തിയാറ് ലക്ഷം. നാൽപ്പത് ലക്ഷം. നാൽപ്പത് ലക്ഷം. നാൽപ്പത് ലക്ഷം. നാൽപ്പത് ലക്ഷം ഒരു തരം, നാൽപ്പത് ലക്ഷം രണ്ടു തരം. നാൽപ്പത് ലക്ഷത്തി ഒന്ന്. നാൽപ്പത് ലക്ഷത്തി ഒന്ന്. നാൽപ്പത് ലക്ഷത്തി ഒന്ന്. നാൽപ്പത് ലക്ഷത്തി ഒന്ന് ഒരു തരം. നാൽപ്പത് ലക്ഷത്തി ഒന്ന് രണ്ടു തരം. നാൽപ്പത്തഞ്ച് ലക്ഷം. നാൽപ്പത്തഞ്ച് ലക്ഷം. നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി ഒന്ന്. നാൽപ്പത്തി ആറ്. നാൽപ്പത്തി ആറ് ലക്ഷത്തി ഒന്ന്. അമ്പത് ലക്ഷം. ഒന്ന്. അറുപത് ലക്ഷം. ഒന്ന്. അറുപത്തഞ്ച് ലക്ഷം. അറുപത്തിയഞ്ച് ലക്ഷത്തി ഒന്ന്. അറുപത്തിയാറ് ലക്ഷം. അറുപത്തിയാറ് ലക്ഷത്തി ഒന്ന്. എക്സ്ക്യൂസ് മീ, ഈ ലേലത്തിന്റെ ചട്ടങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ.
വിളിച്ച തുകയുടെ മൂന്നിലൊന്ന് ഉടനെ കെട്ടിവെക്കണമെന്നല്ലേ? അതിനുള്ള പണം എന്റെ കയ്യിലുണ്ട്. അറുപത്താറ് ലക്ഷത്തി ഒന്ന്. എഴുപത് ലക്ഷം. എഴുപത് ലക്ഷം. ഏതാ കുര്യാക്കോസിനെതിരെ വിളിക്കുന്നവൻ? ആരാണെന്നറിയില്ല. ആരായാലും അവൻ ആളുകൊള്ളാം. ഒരു കോടി പത്ത് ലക്ഷം. പത്ത് ലക്ഷത്തി ഒന്ന്. ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം. ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം. ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ. ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം ഒരു തരം. ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം ഒരു തരം. ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രണ്ട് തരം. ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രണ്ട് തരം. ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം മൂന്ന് തരം. അപ്പോ നീ എല്ലാവരെയും കടുപ്പിച്ചു. രാജന്തിക്കും ഇരിക്കാൻ മിടുക്കൻ. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കുര്യാക്കോസിന് ഇങ്ങനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയില്ല. ശേളി, മോൾ എവിടെ പോകുന്നു? മകളെ ലാളിച്ചു വളർത്തിയ എന്റെ ശിക്ഷ. രാജൻ, എന്റെ അച്ഛൻ തറവാട്ടുകാരനായിരുന്നു, പക്ഷെ പണക്കാരനായിരുന്നില്ല. എന്റെ മക്കൾക്ക് വേണ്ടി ഈ സ്വത്തുക്കൾ അത്രയും ഞാൻ സമ്പാദിച്ചു. അതിനുവേണ്ടി ഞാൻ സ്വീകരിച്ച മാർഗം പലപ്പോഴും ക്രൂരമായിരുന്നിരിക്കാം. എന്റെ ലക്ഷ്യം പണം സമ്പാദിക്കലായിരുന്നു. അതിൽ ഞാൻ ജയിച്ചു. എന്നാൽ എന്റെ മകൾ ഇന്നെന്നെ തോൽപ്പിക്കുന്നു. അവൾ ഇന്നെനിക്കൊരു ശാപമാണ്. എന്റെ ദുഃഖവും ഞാനും കൂടെ വരട്ടെ. എവിടേക്ക്? അറിയില്ല. കുടിക്കുന്നവരെ ഇഷ്ടമല്ല അല്ലേ? ഇഷ്ടപ്പെട്ടല്ല ഞാനും കുടിച്ചു തുടങ്ങിയത്. ഈ മടുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. അതിന് രാജൻ തന്ന ശിക്ഷ, അതിന്റെ പാടുകൾ അവിടെയില്ല. ആടി എന്റെ മനസ്സിലാണ് പതിഞ്ഞത്. ഇനി ഞാൻ കുടിക്കില്ല. എന്നോട് ക്ഷമിക്കൂ. ശാസിക്കാനും ശിക്ഷിക്കാനും ആരുമില്ലാതെ വളർന്നവളാണ് ഞാൻ. ചെറുപ്പത്തിലെ എനിക്ക് എന്റെ അമ്മ നഷ്ടപ്പെട്ടു. എങ്ങനെയാണെന്നറിയാമോ? എന്റെ അമ്മ ഈ പുഴയോടൊപ്പം കടലിലേക്ക് ഒഴുകിപ്പോയി. അതിന്റെ കാരണം എന്റെ പപ്പയ്ക്ക് അറിയാം. വരൂ.
സമ്മതിക്കില്ല. മമ്മി ഇതിൽ ഒപ്പിട്ട് കൊടുക്കരുത്. എടാ അവനിപ്പോ വരുമെന്ന്. വരട്ടെ, ഞാൻ പറയാമല്ലോ. ഏറിയാൽ 50 ലക്ഷം രൂപ. അതിക്കുള്ളിൽ കൂപ്പിൽ കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. കറക്റ്റ്. ഇന്ത ബിസിനസ്സിൽ വന്ന് മിനിമം 80 ലക്ഷം ലോസ്, 80 ലക്ഷം രൂപ നഷ്ടം. എന്റെ ഭർത്താവേ, 80 ലക്ഷം രൂപയോ? ഈ കുര്യാക്കോസിന് എന്താ പ്രാന്താണോ സ്വാമി? സ്വാമി ബാങ്കിൽ പോയില്ലേ? അമ്മ ഇതുവരെയ്ക്കും ചെക്കിലെ കൈയെഴുത്ത് പോണല്ലേ. എടാ കുര്യാക്കോസേ, നീ കാണിച്ചത് ബുദ്ധിമോശായിപ്പോയി. നമുക്ക് ആ ലേലം അങ്ങ് ഒഴിയാ. ഒഴിയാൻ ഞാൻ വിളിച്ചുറപ്പിച്ചിട്ട് പിന്നെ എന്റെ വാക്കിന് എന്ത് വില? വാക്കിന് വില കൊടുത്താൽ നഷ്ടപ്പെടുന്നത് 19 ലക്ഷം രൂപയാണ്. എത്ര നഷ്ടപ്പെട്ടാലും ഞാൻ ഒപ്പിട്ട കരാറ് മാറ്റില്ലടാ. അതങ്കലിന്റെ വാശിയല്ലേ? അതേടാ, ഞാൻ വാശിക്കാരനാണ്. താൻ ആ പേന അങ്ങോട്ട് കൊടുക്ക്. എന്റെ മമ്മി അതിൽ ഒപ്പിടില്ല. എന്താ പറഞ്ഞേ? നിങ്ങളുടെ ഇഷ്ടത്തിന് പണം തൂർത്തടിക്കാൻ തരില്ല. എടാ കുര്യാക്കോ, നീ ഇനി എന്റെ മോനെ തൊട്ടുപോരുത്. അവൻ പറഞ്ഞ ചേട്ടൻ കേട്ടില്ലേ? കേട്ടു. അതിലെന്താണ് തെറ്റ്? ബാങ്കിൽ കിടക്കുന്ന പണം ഞങ്ങളുടേതാണ്. നിങ്ങളുടെ? പിന്നെ ഈ കാണുന്ന സ്വത്തുക്കളല്ല ഇരിയാന്റെ എന്റെ മോന്റെ ബുദ്ധി കൊണ്ടുണ്ടായതാ. അല്ലാതെ എഴുത്തും വായനയും പഠിക്കാത്ത നീ മീൻ പിടിച്ച സമ്പാദ്യമല്ല. എന്റെ സമ്പാദ്യത്തിന്റെ കണക്ക് നോക്കുന്ന ചേട്ടത്തിയല്ല, സ്വാമിയാണ്. സ്വാമി, ആ കണക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ. ഇത് വന്ന് ഒരു ചിന്ന കുടുംബമുഴക്ക്. നാളെ കള്ളനും തമ്പിയും ഇല്ല സ്വാമി. ഇനി ഞങ്ങളത് ചേരില്ല. അവന്റെ വീത് അവൻ നോക്കട്ടെ, എന്റെ വീത് എനിക്ക് മതി. വീതത്തിന്റെ കാര്യം പിന്നീട് സംസാരിക്കാം. ആദ്യമായി ലേലത്തുക കെട്ടിവെക്കണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാമല്ലോ, ഒന്നിനെ ഞാൻ ബാക്കി വെക്കില്ല. അയ്യോ, ഇനി ഇവിടെ നിന്നാൽ അവൻ നമ്മളെ കൊന്നുകളെ. ഈ നിമിഷം നമുക്ക് ഇവിടെ ഇറങ്ങണം. ആന്റി, പോകുന്ന ആന്റി. വേണ്ട, എല്ലാരും എനിക്ക് മനസ്സിലായി. നീ വേണം. അങ്കിൾ, പോകരുത്. അങ്കിൾ, നിങ്ങൾ വരാണോ? പോകുന്നവരൊക്കെ പോട്ടെ മോളെ. എഴുത്തും വായന അറിയാൻ പാടില്ലാതെ എന്നെ തോൽപ്പിക്കുകയാണ് നിങ്ങൾ പോകുന്നെങ്കിൽ തണ്ടും പങ്കാരം പിടിച്ച കൈയാണിത്. ആരെയും ഞാൻ വരുന്ന വിടില്ല. അവധി കഴിഞ്ഞില്ലേ, എന്നാ തിരിച്ചു പോകുന്നത്? പോകുന്നില്ല. അതെന്താ? അവിടെ രാജനുണ്ടാവില്ലല്ലോ. നിയമപരമായി കമ്പനികളും സ്വത്തുക്കളുടെ ആധാരങ്ങളും ഞങ്ങളുടെ പേരിലാണ്. എന്നാൽ എനിക്കോ എന്റെ മകനോ അത് നടത്തിയെടുക്കാൻ കഴിയില്ല. അതെന്താ? കുര്യാക്കോസിന്റെ സ്വഭാവം അറിയാമല്ലോ. നേരിൽ കണ്ട അവ ഞങ്ങളെ കൊല്ലും. തരകൻ തന്നെ ഇതിനൊരു പോംവഴി ഉണ്ടാക്കി തരണം. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ നിങ്ങൾ ഞാൻ സഹായിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് എന്താണ് ഒരു വില? എന്നാലും നിങ്ങൾ ചേട്ടാനിയന്മാർ തമ്മിലുള്ള ഈ തർക്കത്തിൽ ഞാൻ നേരിട്ടിടപെടുന്നത് ശരിയല്ല. എനിക്ക് വിശ്വസ്തനായ ഒരാളെ ഞാൻ ഈ കാര്യം ഏൽപ്പിക്കാം. കഴിവും പ്രാപ്തിയുമുള്ള ഒരാളെ. പ്ലാന്റ് അടച്ചിട്ടാൽ ലക്ഷക്കണക്കിന് രൂപയുടെ മീനാ നശിച്ചു പോകുന്നത്. പ്ലാന്റ് തുറന്ന് പ്രവർത്തിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ, ഇതാണ് ഞാൻ പറഞ്ഞ എവിടെയോ കണ്ടതുപോലെ. കണ്ടു കാണില്ല. ഇയാൾ ഇവിടെ ഇല്ലായിരുന്നു. എനിക്ക് വളരെ വേണ്ടപ്പെട്ടവന്. കഴിക്കൂ. രാജനോട് അറിയാമോ? അറിയാം. എന്നാൽ കൂടുതൽ അറിയാൻ പോകുന്നു. വർക്കി, നിങ്ങളുടെ ഷെയറുകൾ തൽക്കാലത്തേക്ക് രാജന്റെ പേരിൽ എഴുതി വെക്കണം. കാര്യങ്ങളൊക്കെ ശരിയാവുമ്പോ തിരിച്ചെഴുതിയാ മതിയല്ലോ. മതി. എന്തായാലും സ്വത്തുക്കൾ ഞങ്ങൾക്ക് കൈവശം വന്നാൽ മതി. ഞാനേറ്റു. എന്താ ഇവിടെ? ഇൻസ്പെക്ടർ സാർ മുകളിലുണ്ട്. നിന്നെ ആരാണ് അതിനകത്ത് കടത്തിവിട്ടത്? ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നത്. ആരാണ് നിങ്ങൾ ഇതിനകത്ത് കടത്തിവിട്ടത്? നിന്നെ ഞാൻ
നിങ്ങൾ ഇതിനകത്ത് പ്രവേശിച്ചുകൂടാ. എന്റെ ഓഫീസിൽ ഞാൻ പ്രവേശിച്ചുകൂടെന്ന് പറയാൻ നിങ്ങൾ? കോടതി ഉത്തരവാണ്. ലാസർ ഫിഷറീസ് കോർപ്പറേഷന്റെ എല്ലാ ഷെയറുകളും നിങ്ങളുടെ ജേഷൻ എന്റെ പേരിൽ ഇരിക്കുകയാണ്. സോ ഇപ്പോൾ ലാസർ ഫിഷറീസ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ രാജനാണ്. മിസ്റ്റർ കുയാക്കോസിന് പോകാം. നിൽക്കൂ, നിങ്ങളുടെ ബോട്ടുകൾ ആ ജെട്ടിയിലുണ്ട്, ഉടനെ അഴിച്ചു മാറ്റണം. Now, Mr. Kuriakos is out. Sami. Congratulations, Mr. Rajan. Ezhunilkkan. Idaan ente seat kazhinja 20 varshamayittu. Ezhunilkkan. Entha parayunnu? കഴിഞ്ഞ 20 വർഷമായി തനിക്ക് ശമ്പളം നാളല്ലേ ഇപ്പോൾ ഇവിടെ ഇറങ്ങിപ്പോയത്. അയാളോട് താൻ കാണിച്ച നന്ദിയും ബഹുമാനം ഞാൻ കണ്ടു. രാജൻ എന്താ പറയുന്നത്? ഇന്ന് മുതൽ തനിക്ക് ഇവിടെ ജോലിയില്ല. കടക്ക് പുറത്ത്. കടക്കാൻ റിക്കാർഡ് ഉണ്ട്. ഈ വീടും ഏതാനും ഫിഷിംഗ് ബോട്ടുകൾ മാത്രമേ മിസ്റ്റർ കുര്യാക്കോസിന് അവകാശപ്പെട്ടതായി കാണുന്നുള്ളൂ. ബാക്കി കമ്പനികളും ഷെയറുകളും എല്ലാം മിസ്റ്റർ വർക്കിയുടെയും ഫാമിലിയുടെയും പേരിലാണ്. ഈ നിലയിൽ കോടതിയിൽ പോയിട്ട് കാര്യമില്ല. ഇതെല്ലാം എടുത്തു വെച്ചത്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. മുതലാളി. നീ എന്താ എന്നെ വിളിച്ചേ? ഞാൻ ഒരിക്കലും നിന്റെ മുതലാളിയായിരുന്നില്ല. ചേട്ടനായിരുന്നു. എന്നാൽ നീയും എന്നെ കുത്തി നോക്കിയാണോ വന്നത്? ആണോടാ? ചേട്ടന്റെ വിഷമം പറഞ്ഞുകൊണ്ട് പുറത്തു നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആട്ടി പറഞ്ഞു വെച്ചാലും ഇവിടെ വന്ന് കാണണമെന്ന് തോന്നുന്നു. പാപ്പി, എനിക്കൊരു വിഷമവുമില്ലടാ. നമ്മുടെ ബോട്ടുകൾ ജെട്ടിയിൽ കെട്ടാൻ പാടില്ലെന്ന് പറഞ്ഞു കേട്ടു. ജെട്ടിയുടെ തൊട്ടടുത്തുള്ള പുരയിടം എന്റേതാണല്ലോ. നമ്മുടെ ബോട്ടുകൾക്ക് അവിടെ ഒരു ജെട്ടി ഉണ്ടാക്കാം. ഇതാണ് ഞങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്ന വീടിന്റെ പ്ലാൻ. എങ്ങനെയുണ്ട്? കൊള്ളാം. പണിന് വരുമ്പോ കുര്യാക്കോസിന്റെ വീട്ടിനേക്കാൾ ഗംഭീരമായിരിക്കണം. 10 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ്. ഫർണിഷിംഗ് വേറെയും. നിങ്ങളുടെ ഇന്നത്തെ നിരക്ക് അതത്ര അധികമല്ല. തന്നെയാ പറയുന്നത്. ഞങ്ങൾക്കൊരു 5 ലക്ഷം രൂപ വേണം. കോൺട്രാക്ടർക്ക് അഡ്വാൻസ് കൊടുക്കാനാ. രാജനോട് ചോദിച്ചപ്പോ തരകം പറയണമെന്ന് പറഞ്ഞു. ആഹാ. എന്നാൽ വർക്കി, തരകം പറയില്ല. അതെന്താ? സ്നേഹിതന്മാർ തമ്മിൽ പണമിടപാട് നന്നല്ല. മാത്രമല്ല, ഞാൻ ആർക്കും പണം കടം കൊടുക്കാറുമില്ല. കടമോ? ഞങ്ങൾ ചോദിക്കുന്നത് കടമല്ല, കമ്പനി വക പണമാണ്. കമ്പനി വക പണമോ? അതിന്റെ അവകാശം രാജനല്ലേ. എന്താ ഈ പറയുന്നത്? അവിടെ വന്ന് ഒരു കാശും നിങ്ങൾക്ക് കിട്ടില്ലെന്ന്. തരകൻ, നിന്നെ വിശ്വസിച്ചാണ് സകല കാര്യങ്ങളും ഞങ്ങൾ ഏൽപ്പിച്ചത്. നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നു. സ്വന്തം അനിയനെ പറ്റിച്ചല്ലടോ താനിതൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോ തനിക്ക് 10 ലക്ഷത്തിന്റെ ഒരു വീട് വേണം. ഈ ഫാനിന്റെ കാറ്റൊന്നും കൊണ്ട് ഉഷ്ണം മാറത്തില്ല സ്വാമി. എനിക്ക് എയർ കണ്ടീഷൻ തന്നെ വേണം. കൊച്ചിലെ മുതലേ ഞാനതങ്ങ് ശീലിച്ചു പോയതാ. അത് പിന്നെ എനിക്കറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ പുതുതായിട്ട് നമ്മൾ പണിയാൻ പോകുന്ന വീടിന്റെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം, കുളിമുറി, കാർഷെഡ്, കക്കൂസ് വരെ എയർ കണ്ടീഷൻ ആക്കിയത് എല്ലാം എന്റെ പ്ലാനാ.
പോയ കാര്യം എന്തായി? എന്തു പറ്റി? ആ തരയൻ നമ്മളെ പറ്റിച്ചു. അയാൾക്ക് എഴുതി കൊടുത്ത സ്വത്തുക്കളൊന്നും തിരിച്ചു തരില്ല. എന്റെ ദൈവമേ. മുരുക മുരുക മണി വന്നുകൊണ്ട് കഴിക്കൂ. എനിക്ക് വിശക്കുന്നില്ല. നിന്റെ ദുഃഖം അമ്മയ്ക്കറിയാം. നിന്റെ വേദന കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ. ഈ മണ്ണോട് ചേരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്നാൽ ഇനി ഇവിടെ നിന്നാൽ നീ നമുക്ക് സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോകാം. അനുരാഗ ഗാനം വിടരുമ്പോ
ആത്മാവിൽ ദുഃഖങ്ങൾ വളരുമെന്നോ കരയറ്റ പ്രേമം കാലമാം കവിയുടെ കരുണാർദ്രകൾ ഗതമല്ലേ കരുണാർദ്രകൾ ഗതമല്ലേ വേദന വിടർത്തിയ പനി നീരോ വിടതരുമൽ സഖി വിടതരുമൽ സഖി ആദ്യം ജോസിന്റെ കൂടെ ബൈക്കിൽ പോകുന്നത് ഓർമ്മയുണ്ടോ? ഇനി ഒരിക്കലും അതിന് കഴിയില്ലല്ലോ. എന്താ അവിടെ തന്നെ നോക്കുന്നത്? അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നിന്റെ പെങ്ങളല്ലേ പോയത്? പരസ്യമായിട്ട് വേണോടാ ഇതൊക്കെ? നിനക്കതൊക്കെ കണ്ടോണിക്കാൻ. ആ കേറ. റോസ്ലിൻ, നീ എന്നെ അനുസരിക്കാതെ വീണ്ടും അവന്റെ കൂടെ പോയില്ലേ? എന്റെ മകനെ കൊല്ലിക്കാനാണ് വന്നത്. വരും.
പാടി എന്താണ് ജോസ് ചെയ്ത തെറ്റ് എന്നെ സ്നേഹിച്ചതാണോ പറയൂ ഡാഡി എങ്കിൽ ഞാൻ ജോസിനെ സ്നേഹിക്കുന്നു എന്നെ കൂടി ശിക്ഷിക്കൂ ഡാഡി റോസ്മിൻ എല്ലാം ഉപേക്ഷിച്ച് കണ്ണീരോട് പിരിഞ്ഞു പോയ പാപത്തിനോട് ഇത് ചെയ്യേണ്ടിയിരുന്നില്ല ഡാഡി നീ എന്താ പറഞ്ഞത് അറിയില്ലല്ലേ നിങ്ങളുടെ ക്രൂരത നേരിൽ കണ്ടുവരുന്ന എന്നോട് കള്ളം പറയാൻ ഡാഡിക്ക് നാണമില്ലേ ഇതാണോ ഡാഡിയുടെ അന്തസ് ഇതാണോ ഡാഡിയുടെ മനസ്സ് ഞാൻ ഡ്രോപ്പ് ചെയ്യാം തനിച്ചോട് നിൽക്കാൻ ശരിയല്ല ഈ സ്ഥലം മോശമാണ് വരൂ കാറ് ലോക്ക് ചെയ്തോളൂ തങ്കശ്ശേരിയിലോട്ട് നീ ലോറികൾ അയക്കണ്ട വരുന്ന കല്ല് ഈ പാവം പെണ്ണ് പോട്ടെ പാവമോ ഇവിടെ കുറെ ക്വസ്റ്റ്യൻ എനിക്ക് കല്യാണം ആലോചിച്ച് പെണ്ണാണ് ഇല്ല വിടില്ല നീ മാറ ഇല്ല ഇവിടെ മുദ്രിക്കാൻ ഞാൻ സമ്മതിക്കില്ല അയ്യോ യുടെ കൈകൊണ്ട് അനുഭവിച്ച റാസ്കൾ അമ്മയുടെ അകത്തേക്ക് കൂടിക്കൊണ്ട് പോകും വാ മോളെ രാജൻ രാജൻ അറിഞ്ഞോ ആ വർക്കിയും മകനും നിനക്കെതിരായി കോടതിയിൽ പോകുന്നു സാർ വിഷമിക്കുന്ന എന്റെ വിഷമം നിന്നെ കുറിച്ചാണ് രാജൻ എന്റെ പേരുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണല്ലോ ഇത് ഏറ്റെടുത്തത് അതുമൂലം നിനക്കൊരു അപകടം സംഭവിക്കുമ്പോ ഞാൻ കണ്ടു നിൽക്കില്ല രാജൻ ഒരു കാര്യം ചെയ്യൂ ഈ പേപ്പറിലൊന്ന് ഒപ്പിട്ട് തരൂ
എന്താണിത്? നമ്മൾ നിന്റെ പേർക്ക് എഴുതിയ സ്വത്ത് തിരിച്ചെഴുതും. ആരുടെ പേർക്ക്? എന്റെ പേർക്ക്. പെട്ടെന്ന് വേണോ? വേണം. രാജൻ എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, നീ എനിക്ക് എന്റെ മകനെ പോലെയാണ്. മകൻ അച്ഛനെ ദ്രോഹം ചെയ്യരുതല്ലോ. എന്ന് വെച്ചാൽ? ഞാൻ ഈ കടലാസിൽ ഒപ്പുവയ്ക്കില്ല. ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ? ഇക്കാര്യത്തിലില്ല. എടാ, നിനക്കെന്റെ സ്വഭാവം അറിയാമല്ലോ. അറിയുന്നോണ്ടാണല്ലോ ഞാൻ നിങ്ങളെ അനുസരിക്കാത്തത്. രാജൻ ബഹളം വെച്ചതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ എന്നെ കൊല്ലില്ല. ഈ സ്വത്തുക്കൾ തിരിച്ചെടുക്കാൻ ഞാൻ ജീവിച്ചിരിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. വഴിയിൽ കിടന്ന് ചാവാൻ വിടാതെ അവനെ വളർത്തിയെടുത്തവനാണ് ഞാൻ. അവൻ ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ വളർന്നുപോയി. ഇനി നശിപ്പിക്കുകയേ വഴിയുള്ളൂ. ഷണേ, രാജനോട് നമുക്കുള്ള പക പുറമേ അറിയണ്ട. നീ അവനെ ശ്രദ്ധിക്കണം. ആന്റോ, മുതലാളി, നീ ഉടനെ ഗുണ്ടൂരിലേക്ക് പോകൂ. ശരി. പ്രകാശ് റാവുവിനെ കാണും. വെടി വെച്ച് കൊല്ലുകയല്ല, കെണി വെച്ച് പിടിക്കുകയാണ് എന്റെ ആവശ്യം. റാവുവിന്റെ സംഘത്തിൽ അതിന് പറ്റിയവർക്കാണ്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഈ വിവാഹം ഞാൻ നടത്തിത്തരാം, ആരെ എതിർത്താലും. എന്തോ എനിക്ക് ഭയം തോന്നുന്നു. സ്നേഹിച്ച പെണ്ണിനെ സ്വീകരിക്കാൻ നീയെങ്കിലും ധൈര്യം കാണിക്ക. നിനക്ക് വേണ്ടി വീടും കുടുംബവും ഉപേക്ഷിച്ചു വന്ന അവളെ നീ അനാഥയാക്കരുത്. ഞാൻ നീ ഒരു ഭീരുവാണ്. ചുണയില്ലാത്ത നീ എന്തിനവളെ സ്നേഹിച്ചു? എന്തിനൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു? അവനെ കുറ്റപ്പെടുത്തേണ്ട രാജൻ, എതിർപ്പ് എന്റേതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിവാഹത്തിന് ഞാനും സമ്മതിക്കുന്നു. ഇൻസ്പെക്ടർ, എന്റെ മകൾ അങ്ങനെ ഒരിടത്തും പോകുന്നവളല്ല. അതെ, വല്ല വിവരവും കിട്ടിയാൽ ഉടനെ അറിയിക്കുന്നു. മകളെ വേണം അന്വേഷിക്കുന്നതെങ്കിൽ അവൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറയാം. പക്ഷേ അതിനു മുൻപ് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. എന്റെ മകളെ എനിക്ക് മറ്റൊന്നും അറിയണ്ട. നിങ്ങളുടെ മകൾ റോസ്ലിൻ വിവാഹിതയാകാൻ പോകുന്നു. എന്റെ മകൾ ഞാൻ അറിയാതെ? ഇല്ല, അത് നടക്കില്ല. ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ നിങ്ങളുടെ സമ്മതമില്ലാതെ തന്നെ അത് നടക്കും. എടാ, നീ ഇതിനു മുമ്പും പലവട്ടം എന്റെ മുമ്പ് വന്നിട്ടുണ്ട്. എന്നെ നേരിടാൻ പകയോടെ ഇപ്പോഴും ഞാനാണ് വന്നിരിക്കുന്നത്. വരൻ ആരാണെന്ന് അറിയണ്ടേ? ആ പാട്ടുകാരൻ ജോസ്. അവനോ? തന്ത ആരാണെന്ന് അറിയാൻ പാടില്ലാത്ത അവന് എന്റെ മോളെ കിട്ടാൻ എന്താണ് യോഗ്യത? തന്ത ആരാണെന്ന് അറിയാത്തത് അവന്റെ കുറ്റമല്ല, ആ തന്തയോട് നിറയേതാണ്. മകന്റെ യോഗ്യതയാണ് അന്വേഷിക്കുന്നതെങ്കിൽ എങ്ങു നിന്നോ വന്ന് അവൻ നിങ്ങളുടെ മകളെ ചതച്ചില്ല. അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ അവളെ ഈ കലയിൽ ഉപേക്ഷിച്ചിട്ട് പോയില്ല. ആ നിലയ്ക്ക് അവൻ നിങ്ങളെക്കാൾ യോഗ്യനാണ്. എന്ത് പറഞ്ഞു? എന്റെ മേൽ കൈവച്ചാൽ അതിന്റെ പാട് നിങ്ങളുടെ മകളുടെ ശരീരത്ത് കാണും. നീ എന്നെ നശിപ്പിച്ചു, എന്റെ കുടുംബം തകർത്തു. നീ എന്ത് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾ ചെയ്ത തെറ്റ് പേടിക്കണ്ട. ആരെതിർത്താലും ഈ കല്യാണം എന്റെ മോൻ രാജൻ നടത്തും.
Shelly? No. You cheat. I never see your face again. Are Raja? അത് എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടി. സാർ, നിങ്ങളുടെ മകൾ കണ്ണൂരിലുണ്ട്. കണ്ണൂരോ? അതെ, രാജന്റെ കണ്ണൂരിലെ വീട്ടിൽ. രാജന്റെ വീട്ടിൽ കണ്ണൂർ? അന്വേഷിച്ച് വന്നതായിരിക്കും. അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ അവർ കൊല്ലത്തേക്ക് പോയി. അനുഗ്രഹം? അതെ, അവളുടെ കല്യാണം കഴിഞ്ഞു. മകളെ അന്വേഷിച്ച് വന്ന അച്ഛൻ അതിനു മുമ്പ് പിറന്ന മകനെ കുറിച്ച് ചോദിച്ചില്ലല്ലോ. ആരുടെ മകൻ? എന്റെ മകൻ, നമ്മുടെ മകൻ രാജൻ. രാജൻ എന്റെ? തെറ്റിദ്ധരിച്ചു. ഞാൻ പറയുന്ന കേൾക്കും. റോസിന് വിവാഹം കഴിച്ചത് ആ പാട്ടുകാരൻ ജോസാണ്. ഞാനാണ് നടത്തിച്ചത്. വഴക്ക് പറയരുത്. മോള് രാജൻ എവിടെ?
ഇവരിവിടെ ആക്കിയിട്ട് രാജൻ പോയി ഈ പ്രമാണം ചേട്ടനെ ഏൽപ്പിക്കാൻ പറഞ്ഞു എന്ത് പ്രമാണം ലാസർ ഫിഷറീസ് കോർപ്പറേഷന്റെ എല്ലാ ഷെയറുകളും ചേട്ടന്റെ പേർക്ക് തിരിച്ചെഴുതിയ പ്രമാണം അവൻ അവനെന്റെ മകനാണ് പാപ്പി നീ അറിയില്ലേ കണ്ണൂരിലെ ദേവുട്ടി അവളുടെ മകനാണ് രാജൻ എന്റെ മകൻ എനിക്ക് അവനെ കാണണം ശലി രാജവെമ്പാരയാണ് കൂടിയ വിഷമുള്ളവനാണ് നിങ്ങളെന്ന് എനിക്ക് നേരത്തെ അറിയാം എന്നിട്ടും നീ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു അല്ലേ തെരുവിലെ അഴുക്കുചാലിൽ കിടന്ന് നിന്നെ എന്റെ ബംഗ്ലാവിൽ കയറ്റിയിരുത്തി സൽക്കരിച്ച എന്നെ ചതിക്കാൻ അഴുക്കുചാലിൽ കിടന്ന് എന്നെ ബംഗ്ലാവിൽ എത്തിച്ചത് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ എന്നെ നിങ്ങളുടെ ആയുധമാക്കാമെന്ന മോഹം കൊണ്ടാണോ നിന്റെ സംശയം ഞാൻ മാറ്റിത്തരാം ആൻഡോ ഞാനിതിൽ ഒപ്പുവയ്ക്കില്ല ഇല്ലേ ഇല്ല ഒപ്പുവയ്ക്കുന്ന മുഖം കൊണ്ടല്ല കൈ കൊണ്ടാണ് ആൻഡോ അഴിച്ചുവിട Thank you.
മുതലാളിയോ ഇപ്പൊ വന്നത് നന്നായി. നിങ്ങളുടെ കൂടെ ശത്രുവാണിവൻ. ഇവന്റെ നാശം കാണാൻ നിങ്ങൾക്കും ആഗ്രഹം കാണും. എന്റെ ശത്രുവല്ല, എന്റെ മകനാണ്. മകൻ? അതെ, എന്റെ മകൻ. വെടിയറാവേ. എന്റെ മകന്റെ ശരീരത്തിൽ നീ കൈവച്ചാൽ അവനെ പുറത്തേക്കെടുക്കൂ. പുറത്തേക്കെടുക്കാൻ. Thank you.
പാപ്പി ഞാൻ ചത്താല് എന്നെ പള്ളിയിൽ അടക്കരുത് ഈ കടലിൽ നിന്ന് ഞാൻ ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട് മകരം എന്റെ ശരീരം കടലിലെറിയും മീൻ തിന്നോട്ടെ